ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ കോലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇവിടെ നിന്നല്ല, ഒരുപാട് സ്ഥലത്ത് ഭയങ്കര മഴയാണെന്ന് പറയുന്ന കേട്ടു, ടി വിയിലൊക്കെ വാർത്തയൊക്കെ കണ്ടു. അപ്പം എന്താ പറയുക, ഒരുപാട് വീടുകളും ഒക്കെ പോയിന്നും അങ്ങനെ ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഈ മഴ കാരണം. അപ്പം എല്ലാവരും എന്താ പറയുക, സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് മഴ തുടങ്ങിയിട്ട് ആറ് ദിവസമായിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വെട്ടവും വെളിച്ചവും എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. അതിൻ്റെ പകുതി സമയത്ത് നമുക്ക് കറണ്ടില്ല. ഇപ്പം കുറേ സമയമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു, വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നു, ഫോൺ എടുത്തുകൊണ്ടിരുമ്പോഴത്തേക്കും കറണ്ട് പോകും, വീണ്ടും പോകും, കറണ്ട് വരും, വീണ്ടും വരും. ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 മണിക്കൂറായിട്ടോ. കറണ്ടിൻ്റെ പ്രശ്നം ഭയങ്കരമാണ്. മഴ പെയ്തില്ലെങ്കിൽ തന്നെ ചില സമയം കറണ്ടില്ല. അപ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ. മഴ മാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങാൻ മേലാത്ത രീതിയിൽ മഞ്ഞുമാണ്. നമുക്ക് വഴിയൊന്നും കാണത്തില്ല. ഞങ്ങൾ മിനിഞ്ഞാന്ന് മുണ്ടക്കയത്തിന് പോയിട്ടുണ്ട് സാധനമൊക്കെ മേടിക്കാനായിട്ട്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോൾ വലിയ മഴയില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. മഴയുടെ സമയമായിട്ട് പോലും ഞങ്ങൾ പോയിട്ട് എന്താ മഴ പെയ്യാത്തതെന്നൊക്കെ ഞങ്ങളിങ്ങനെ ഓർത്തിട്ടാണ് കേട്ടോ പോകുന്നത്. തിരിച്ചു വന്ന സമയത്ത്, തിരിച്ചു വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കുറേ അരിയുണ്ട് കയ്യിൽ, അതും പിടിച്ചുകൊണ്ട് ഞാൻ പുറകിലിരിക്കുന്നു. ഒരു 20 കിലോ അരിയുണ്ട്, അതിൻ്റെ കൂടെ വേറെ കുറേ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം അതെല്ലാം പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു. അപ്പം ചാക്കിനകത്തായതുകൊണ്ട് അത് മഴ നനയാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ മണ്ടയ്ക്കോട്ട് കുനിഞ്ഞു കിടക്കുമായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരും കോട്ടൂരി അരി പൊതിഞ്ഞ് പിടിച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ അത് നനയ്ക്കാതെ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് വന്ന് 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 എൻ്റെ പെടലിക്ക് ഭയങ്കര വേദനയായി. പെടലി ഒടിഞ്ഞ അവസ്ഥയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പെടലിക്ക് വേദന എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ഇതാണല്ലോ. ദേഹത്ത് മൊത്തം വേദനയായിരുന്നു, അത് കുറഞ്ഞു. ഇപ്പോൾ പെടലിയുടെ വേദന സ്റ്റിൽ അങ്ങനെ തന്നെയുണ്ട്. അപ്പം തിരിച്ച് വന്ന വഴിക്ക് മഴയെന്ന് പറഞ്ഞാൽ അസഹനീയമായ മഴ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോഡൊക്കെ തെന്നുമാണ് കേട്ടോ, ഭയങ്കരമായിട്ട് തെന്നുമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ റോഡ് ഭയങ്കരമായിട്ട് സ്ലിപ്പായി പോകണം. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, എന്താ പറയുക, പതുക്കെയൊക്കെ പോവുക കേട്ടോ മഴയായതുകൊണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ആരും നോക്കുന്നില്ല. നമ്മൾ റോട്ടിൽ ഇറങ്ങിയപ്പോഴാണത് മനസ്സിലായത്, എന്ത് മാത്രം സ്പീഡിലാണ് ഓരോരുത്തർ പോകുന്നതെന്നുള്ള കാര്യം കേട്ടോ. അപ്പം പതുക്കെയൊക്കെ പോകുക കേട്ടോ, കാരണം റോഡ് ഫുള്ളും തെന്നിക്കിടക്കുവാണ്, നമ്മൾ കാണുന്ന പോലെ ഇല്ല മഴ. അതുമല്ല, മഴവെള്ളമൊക്കെ മേത്തേക്ക് വീഴുമ്പോൾ ഉണ്ടല്ലോ കല്ല് പെറുക്കി എറിയുന്ന ഒരു ഫീൽ, അതുപോലത്തെ മഴയാണ് പെയ്യുന്നത് ഒരുപാട് സ്ഥലത്ത്. അതായത് എൻ്റെ വീട്ടിലൊന്നും ഇത്രയും വലിയ മഴയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലായിടത്തും ഇല്ലയെന്ന് തോന്നുന്നു. എന്നാൽ കുറേ സ്ഥലത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്വെറ്ററൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ അങ്ങ് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും അങ്ങ് പോകും കേട്ടോ. പക്ഷെ നമ്മൾ പെരയ്ക്കകത്തിരിക്കും, ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. അതേപോലെ അച്ഛൻ പപ്പയൊക്കെ മഴ നനഞ്ഞ് പുല്ലിയത്താണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പശു ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്, പെരയ്ക്കകത്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ എന്താ പറയുക, അങ്ങനെ പുറത്തോട്ടൊന്നും പോകണ്ടാത്തവർ മാക്സിമം വീടിനുള്ളിൽ തന്നെ ഇരിക്കുക കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മഴ ഇത്രയും നാൾ പെയ്യാതിരുന്നിട്ട് ഭയങ്കര അരിശപ്പെട്ട് മഴ പെയ്യുന്ന രീതിയിലാണ് കേട്ടോ മഴ വരുന്നത്. അതും ഇവിടെ ഇച്ചിരി മഴയ്ക്ക് കൂടുതലുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അത് എന്താണെന്ന് അറിയില്ല കേട്ടോ, ചില സ്ഥലത്തൊന്നും മഴ കുറവാണ്. ഇവിടെയൊക്കെ ഭയങ്കര മഴ പെയ്യുമ്പം വീട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ മഴയില്ല. ഇപ്പം അതുമല്ല, മഴയില്ലാത്ത സമയം നോക്കി വേണം വീഡിയോ എടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ മഴയുടെ സൗണ്ട് മാത്രമേ വീഡിയോയിൽ കേൾക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടൊക്കെ കൂടി ആണ് വീഡിയോ ഇടാനൊക്കെ ആയിട്ട് താമസിക്കുന്ന. പിന്നെ എല്ലാവരും പറയില്ല എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം എന്ന് പറയുന്നതുകൊണ്ടാണ്. നമ്മൾ പറ്റത്തില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാനായിട്ട് സാഹചര്യം നോക്കി 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 ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്ന ഒരു 7 മിനിറ്റിൻ്റെ ഒരു സീരീസ് പോലെ ഒരു സംഭവം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അതിന് ഭയങ്കര നല്ല സപ്പോർട്ട് എല്ലാവരും തന്നു കേട്ടോ. കാരണം നല്ല ആക്ടിംഗ് ആണ്, ആക്ടിങ്ങിൽ നല്ല ഭാവിയുണ്ട് രണ്ടു പേർക്കും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി 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 നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. നമുക്കെന്ന് പറയുമ്പം നല്ല ക്യാമറ സെറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ എടുത്തു തരാൻ ആളില്ല, അങ്ങനേതായിട്ടുള്ള ഒരുപാട് പോരായ്മകളുണ്ട്. ഞങ്ങൾക്കറിയാം അത്ര നന്നായിട്ടൊന്നുമല്ല നമ്മൾ ചെയ്തേക്കുന്നത്, പക്ഷേ നമ്മൾ മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് എല്ലാവരും നല്ലതെന്ന് പറഞ്ഞിട്ട് ആരും ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞില്ല. ഒത്തിരി പേര് പറഞ്ഞു അത് അനുഭവിക്കണ സംഭവമാണെന്ന് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യരെന്ന് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. പക്ഷെ എന്തായാലും അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തു കേട്ടോ നല്ല രീതിക്ക്. എല്ലാവരും കമൻസ്, ആ കമൻസ് കാണുമ്പോഴാണല്ലോ നമ്മുടെ സന്തോഷം. അപ്പം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ, പറ്റുന്നവരും. അതുപോലെ തന്നെ എന്താ പറയുക, ഇനി പറയാനുള്ളതാണ്, അച്ഛ ഇന്നലെ പുല്ലും കൊണ്ട് വന്നതാണ് കേട്ടോ. ഭയങ്കര മഴയല്ലേ, മഴയും പുല്ലും കെട്ടിന് നമുക്കധികം ചെത്തത്തുമില്ല, ചെത്തിയാൽ നമുക്ക് ചുമക്കാനും പറ്റത്തില്ല. അപ്പോൾ തന്നെയാണ് എടുത്ത് തലയിൽ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ എടുത്ത് തലയിൽ വെച്ചു, റോഡെന്ന് പറയുമ്പം ഇങ്ങനെയാണ് കിടക്കുക, കുത്തറൊക്കെ കാണും. അവിടെ ചവിട്ടി തെന്നിപ്പോയി അച്ഛ
വീണു വീണു നടുവ് പഠിച്ച് വീണ് നടുവ് വിലങ്ങി. അതും പോരാഞ്ഞ് ഇന്നലെ പുല്ലെടുത്തപ്പം ചങ്കും വിലങ്ങി. അപ്പം നല്ല രീതിയിൽ നല്ല സുഖമായിട്ട് ഉള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഇന്നത്തെ ദിവസം അനങ്ങിയിട്ടില്ല കട്ടിലേന്ന്, ഒരു രക്ഷയില്ല. നമുക്കറിയാലോ ചങ്കൊക്കെ വിലങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്വാസം പോലും കിട്ടത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് കട്ടിലേ തന്നെ കിടപ്പാണ് കേട്ടോ. അപ്പം ആ കാര്യം ഒരുപാട് പുല്ലൊന്നും അങ്ങനെ എടുക്കുന്നില്ല, പക്ഷേ എടുക്കുന്നതിന് ഭയങ്കര വെയിറ്റാണ്. മഴ ഇങ്ങനെ പെയ്ത് മൊത്തത്തിൽ വെള്ളം കുടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഒരു രീതിയിലും ഒന്നും ചുമക്കത്തില്ല. അപ്പം വീഴുകയും ചെയ്തു. അത് ഈ കഴിഞ്ഞ ദിവസവും ഒന്ന് വീണായിരുന്നു കേട്ടോ, പക്ഷെ അന്നൊന്നും പറ്റിയില്ലായിരുന്നു. പക്ഷെ ഇത് പുല്ലും കെട്ടും കൊണ്ട് വീഴുമ്പം ഭാഗ്യത്തിന് അത്രേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പുല്ലും കെട്ട് നമ്മുടെ പെടലിക്കെങ്ങാനും ഇരുന്ന് കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കും. അപ്പം വലിയ പ്രശ്നമില്ല, എന്നാൽ ഇത് ചെറിയ നമ്മൾ എന്താ പറയുക, അത്ര തീരെ നിസ്സാര കാര്യമല്ല കേട്ടോ. നമ്മൾ മരുന്ന് കഴിച്ചു, മറ്റേ കാട്ടു ചീരകമെന്ന് പറയുന്ന സംഭവം ഈ ഇതിന് നല്ലതാണെന്ന് പറഞ്ഞത്, വിലങ്ങിച്ചിക്കും വിലങ്ങുന്നതിനും മറ്റേ ഗ്യാസ് കയറുന്നതിനൊക്കെ നല്ലതാന്ന് പറഞ്ഞിട്ട് അതും ഇടിച്ചും പൊടിച്ചും പുഴുങ്ങി ഒക്കെ കുറച്ചു, കുറവില്ല. പിന്നെ വലിയ ടൈം വന്നു മരുന്ന് മേടിച്ചുകൊണ്ട് വന്നു, അത് കഴിച്ചു, എന്നിട്ടും കുറയില്ല. ഇനിയിപ്പം ഇഞ്ചക്ഷൻ എടുക്കാൻ പോകേണ്ടി വരുമോ എന്നറിയത്തില്ല, ആ ഒരവസ്ഥയിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ കേട്ടോ, ഞാൻ തന്നെ വന്ന് വീഡിയോ എടുത്തതും ഇത്രയും പറയണം എന്ന് വിചാരിച്ചു. കാരണം നാളത്തെ അവസ്ഥ എങ്ങനെയാവും അറിയത്തില്ല വീഡിയോയുടെ കാര്യം. അപ്പം പിന്നെ അച്ഛനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫോണും കുത്തി കിടക്കുമായിരുന്നു, ബോറടിയാണല്ലോ ഓടിപ്പാഞ്ഞ് കിടക്കുന്നവർക്ക് കിടക്കേണ്ട വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എന്നെടുക്കുമെന്ന് നമുക്കൊരു നോക്കാം. അപ്പം കാണിച്ചു തരാട്ടോ. പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ, അതാണ് മെയിനായിട്ടുള്ള കാര്യം. എല്ലാവരും സേഫ് ആയിട്ടും സന്തോഷമായിട്ടൊക്കെ ഇട്ടിരിക്കുക. അച്ഛ ഇവിടെയുണ്ട്, എന്തെടുക്കുകയാണെന്ന് നമുക്ക് നോക്കാം. ഫോണൊക്കെ നോക്കി കിടക്കുകയാണ്. എന്നാ ഉണ്ട് വിശേഷം? ഭയങ്കര വിശേഷം. ഏ ഭയങ്കര വിശേഷം. എങ്ങനെയുണ്ട് ഇപ്പൊ? ഇല്ല കുറവുണ്ട് എന്ന് പറഞ്ഞ തീർത്ത് പറഞ്ഞില്ല. ആണ്ട് കിടക്കുന്നു വെട്ടി കിട്ട പാട പോലെ. പാവമുണ്ട്. ശ്വാസം എടുക്കാനൊക്കെ പാടാണോ? ശ്വാസം എടുക്കാൻ പാടൊന്നുമില്ല, എന്തോ കുനിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്റെ ദൈവം, മഴയാണ് എല്ലാത്തിനും കാരണം. അയ്യോ സത്യം, അതല്ല മഴ പെയ്തില്ലായിരുന്നു ഇത്രയും നാളും. അതിനോട് കുട്ടി ഇപ്പൊ മഴ, അതും ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്രയും മഴ. എന്റെ വീട്ടിലോടൊന്നും മഴയേ ഇല്ല. നല്ല സുഖമായി കേട്ടോ. രാവിലെ ആ മഴയത്ത് ഓടിപ്പോയതാ, രണ്ട് കെട്ട് പുല്ലി എത്താന്ന് പറഞ്ഞിട്ട് പാവം. ഒരു കെട്ട് ചെത്തി എടുത്തോണ്ട് എടുത്തപ്പോ വിലങ്ങിയതാ അല്ലേ. അത് ഇന്നലെ എന്റെ അമ്മേ ഞെരിയുന്ന ശബ്ദോ ഒരു പറഞ്ഞു. എങ്ങനെയാണ് എനിക്ക് അടുത്ത് പറഞ്ഞത്? അപ്പൊ ഞാൻ കുറച്ച് കുഴപ്പമില്ലാത്തു. ഈ തലയൊക്കെ നേരെ വെച്ച് കിടക്കാ ചാച്ചാ, ഇനി പൊക്കി വെച്ച് കിടക്കാതെ നാളെ വേറെ വല്ല വായിക്കും വേദന. അല്ല പിന്നെ ഇങ്ങനെ സാധാരണ കിടക്കാറില്ലല്ലോ, ഇതിങ്ങനെ ഉള്ളോണ്ടല്ലോ കിടന്നെ. അതെ സാധാരണ കിടക്കാറില്ല. ഇന്നിപ്പോ എണീറ്റ് ഇന്നത്തെ ദിവസം മുഴുവനും പറഞ്ഞാ കിടപ്പായിരുന്നല്ലേ. എന്താ ചെയ്യാൻ? അതുകൊണ്ട് സത്യം പറഞ്ഞ ഇന്ന് പുല്ലുമില്ല. നനയാനുള്ളതൊക്കെ രാവിലെ തന്നെ നനയും ചെയ്ത്. ഇന്നലെ പുല്ലും കെട്ടിക്കൊണ്ട് വീണു അല്ലേ. ഇന്ന് ദാണ്ട ഇങ്ങനെ അതെന്നറിയ. അല്ലേ ഈ തെന്നി തെറിച്ച് കിടക്കുമല്ലേ. നമ്മുടെ റോഡൊക്കെ എന്നറിയോ ഇങ്ങനെയാ കിടക്കുന്നത്, ഇങ്ങനെ 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 കുത്തിറക്കം. റോഡല്ല പറമ്പ്, അതിലേ കൂടെ തന്നെ നടന്ന നിരങ്ങി വേണം ഇറങ്ങാൻ. അപ്പൊ പിന്നെ സംസാരിക്കുമ്പോ ബുദ്ധിമുട്ടാ? എന്നാലും നമുക്ക് ശ്വാസം കിട്ടു, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കാട്ടുചീരകം ഇടിച്ച് ചതച്ച് പൊടിച്ച് വെള്ളമാക്കി കൊടുത്തു, അല്ലാതെ പച്ചയ്ക്ക് കഴിച്ചു. പിന്നെ ആണെങ്കിൽ വലിയ ടൈം മരുന്ന് മേടിച്ചുകൊണ്ട് വന്നു ഡോക്ടറോട് പറഞ്ഞു. എന്തൊരു സിറപ്പ്, മറ്റേ കപ്പ് സിറപ്പ് ഒക്കെ പോലെ. യമന്റെ സാധനം ഇത്, മറ്റേ ഗ്യാസിനൊക്കെ കുടിക്കുന്ന ഒരു സാധന.
ഗ്യാസിന്റെ അല്ല വിലങ്ങിന്ന് പറയുമ്പോ നോർമൽ നമ്മൾ ആദ്യം അവര് തരുന്നെന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ ഗുളികയും വേദനയുടെ ഗുളികയും. ഗ്യാസ് എപ്പോഴും കേക്കാം സൗണ്ട്, പക്ഷെ വേദന മാത്രം മാറുന്നില്ല. അപ്പൊ കിടന്നു, അയ്യോ ഇങ്ങനെ സ്റ്റാച്ചു പോലെ കിടക്കല്ലേ. മുഖം സൂം ചെയ്ത് കാണിക്കട്ടെ. ആ നല്ല വെട്ടം മുഖം, ഇത്രയും നേരം വെട്ടം ഇല്ലായിരുന്നു. അപ്പൊ ദൈവമേ, അവളുടെ മുഖത്തേക്ക് നമുക്ക് പ്രകാശത്തിലായി നടന്നില്ലേ. ഓ ഓ ആ എന്താ സംഭവം, അയ്യോ എന്താ മുഖത്ത് നോക്കി. ഓ എന്റെ ദൈവമേ, ആ ആ എന്തായാലും കിടക്കും, ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മഴയുടെ കാര്യം പറയാൻ വന്നിരുന്നു. തണുക്കുന്നുണ്ടോ? തണുപ്പില്ല പിന്നെ, അങ്ങനെ ഒരു പാടുണ്ട്. ആ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ശരിയാകും. ഒന്ന് ഉറങ്ങി കിടന്നു, വൈകിട്ട് ഒന്നുകൂടെ മറ്റേ ജീരകമൊക്കെ ഇടിച്ച് പോയി ഒടിച്ച് ചതച്ച്. അയ്യോ അത് മൂന്ന് നേരം എൻ്റെ ഈശ്വര. ഏത് സിറപ്പോ? അയ്യടാ എനിക്ക് മനസ്സിലായി, കുടിച്ചു നോക്ക്, ഭയങ്കര വൃത്തിയുടെ സാധനം അത് എന്ന് പറഞ്ഞ അസുഖം മാറണ്ടേ? വയ്യാഴിക മാറണ്ടേ? അത് മുഴുവൻ കുടിച്ചോണം, ആഴ്ച കുടിച്ചോ. ഞാൻ കുടിച്ചാ കുടിക്കുവോ? ഞാൻ കുടിച്ചു കാണിക്കാം ചുമ്മാ. ആ മിണ്ടാതെ പോ പറയില്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ അല്ലേ. ടിഷ്കു ഗെറ്റ് വെൽ സൂൺ. ചരലട്ടോ ആലോചിച്ച് കിടക്കുക. ഈ അച്ഛ അച്ഛ സുന്ദരനായിട്ടുണ്ട് അച്ഛേ. ഇച്ചിരി കൂടെ സോറി. ഓക്കെ അവിടെ കിടന്നുറങ്ങിക്കും.